My Jesus, I believe that thou art present in the Blessed Sacrament. I love thee above all things, and I desire thee in my soul. Since I cannot now receive thee sacramentally, come at least spiritually into my heart. As though thou wert already there, I embrace thee and unite myself wholly to thee. Permit not that I should ever be separated from thee. Amen. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം അങ്ങ് ഈ ദിവ്യകുദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ രൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണം. അങ്ങ് എന്നിൽ സന്നിഹിതൻ എന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലെ എന്നെ അനുവദിക്കരുത്. ഈശോയിൽ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഏറ്റവും വലിയ പ്രാർത്ഥനയും രക്ഷാകര സ്വഭാവമുള്ള ബലിയുമായ ഈ പരിശുദ്ധ കുർബാന നമ്മളിന്ന് അർപ്പിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം മുഴുവനുമുള്ള കൊറോണ രോഗബാധിതരെ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്, ഈ ബലി അർപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിലെല്ലാം കിട്ടുന്ന പരിശുദ്ധ കുർബാനയുടെ യോഗ്യതകൾ, അതിൻ്റെ ഫലമായി കർത്താവായ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പലവിധ പ്രാർത്ഥനാ നിയോഗങ്ങൾ സാധാരണ പരിശുദ്ധ കുർബാനയ്ക്ക് മുൻപാകെ അർപ്പിക്കുവാനുണ്ട്, കുർബാനയ്ക്ക് വരുമ്പോൾ അർപ്പിക്കുവാനുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ എല്ലാ പ്രത്യേക നിയോഗങ്ങളും മാറ്റിവെച്ച് ഒരേ ഒരു നിയോഗത്തിലാണ് നമ്മൾ ഒന്നു ചേരുന്നത്. ആ നിയോഗം ഒരുമയോടുകൂടി കർത്താവായ ദൈവത്തിന് മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് ഈ ബലിയർപ്പണത്തിൽ നമുക്ക് പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവരുടിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമുടിയാകും തിരുമുൻപാകണ, ഗുരുവിൻ സ്നേഹമുടിയാകും തിരുമുൻപാകണ. ചിലതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമോ ജനമാകണമേ, ദൈവ രാജ്യം വരണമേ,
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിലൂടെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും എന്നുള്ളതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മഹത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. പാലാക്കമാരും മനുഷ്യരും അത് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരന്റെ രക്ഷാകര രഹസ്യങ്ങളിൽ ഞങ്ങളെ പങ്കുകാരാക്കുന്നതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പാപമൂലമകന്നു പോയ ഞങ്ങൾ അനുതപിക്കുന്ന ഹൃദയത്തോടെ പിതാവായ അങ്ങയെ സമീപിക്കുന്നു. വിശിഹായോട് ചേർന്ന എളിമയോടും ഹൃദയ വിശുദ്ധിയോടും കൂടി പരിഹാരത്തിന്റെയും കൃതജ്ഞതയുടെയും ഈ ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും കർത്താവേ, അങ്ങയുടെ ദാസർ അങ്ങേക്ക് നന്ദി പറയും. അങ്ങയുടെ നീതിമാന്മാർ അങ്ങയെ വാഴ്ത്തുകയും ചെയ്യും. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുനാമത്തെ പ്രതി ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ രാജ്യത്തിന്റെ മഹത്വത്തെ അവർ പ്രകീർത്തിക്കും, അങ്ങയുടെ ശക്തിയെ അവർ വർണ്ണിക്കും. കർത്താവ് എഴുന്നവരെ എല്ലാം താങ്ങുന്നു, നിലപതിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നു. എല്ലാവരും കർത്താവിൽ ദൃഷ്ടി പതിച്ചിരിക്കുന്നു, എന്തെന്നാൽ യഥാസമയം അവർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. തന്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവരുടെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് അവരെ രക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുനാമത്തെ പ്രതി ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണമേ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് കുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം ശ്രദ്ധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീയരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായിരുന്നേക്കും എന്നെന്നും ജീവിക്കും സർവേശ്വരനെ മാർത്തിടുവിൻ. പരിപാവനം സർവേശ പരിപാവനം പരിപാവനം അമർത്യനെ നിൻകൃപ ഞങ്ങൾ കേവലമേ. വിശുദ്ധരിൽ സ്മൃതനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ,
അങ്ങയുടെ ജപദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്റെ സഹോദരരെ, പൗലോസ് ശ്രീമാർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. എന്നാൽ തിമോത്തിയോസ് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും സംബന്ധിക്കുന്ന സദ്വാർത്തയുമായി ഞങ്ങളുടെ അടുത്ത് മടങ്ങിയെത്തി. നിങ്ങൾ ഞങ്ങളെ സ്നേഹപൂർവ്വം സദാ സ്മരിക്കുന്നുവെന്നും ഞങ്ങൾ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കും ഞങ്ങളെ കാണാൻ ആഗ്രഹമുണ്ടെന്നും അവൻ അറിയിച്ചു. ഇക്കാരണത്താൽ സഹോദരരെ, എല്ലാ സങ്കടങ്ങളിലും കഷ്ടതകളിലും നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് ആശ്വാസം തരുന്നു. ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നെങ്കിൽ അത് നിങ്ങൾ കർത്താവ് ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. ദൈവസന്നിധിയിൽ നിങ്ങൾ മൂലം ഞങ്ങൾ അനുഭവിക്കുന്ന ആനന്ദത്തിന് നിങ്ങളുടെ പേരിൽ ദൈവത്തിന് എങ്ങനെ നന്ദി പ്രകാശിപ്പിക്കും? നിങ്ങളെ മുഖാഭിമുഖം കാണുന്നതിനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് നികത്തുന്നതിനും വേണ്ടി ഞങ്ങൾ രാപ്പകൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ പിതാവായ ദൈവം തന്നെയും നമ്മുടെ കർത്താവായ യേശുവും നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങളെ നയിക്കട്ടെ. നിങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ നിങ്ങൾക്ക് തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടും ഉള്ള സ്നേഹം വളർന്ന് സമൃദ്ധമാകുവാൻ കർത്താവ് ഇടവരുത്തട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ വിശുദ്ധരോട് കൂടെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ നിഷ്കളങ്കമായി നമ്മുടെ പിതാവായ ദൈവത്തിന് മുമ്പിൽ വിശുദ്ധിയിൽ ഉറപ്പിക്കുകയും ചെയ്യട്ടെ. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകോപ്പി വണങ്ങിട. സുവിശേഷ വെളിച്ചത്താ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകോപ്പി വണങ്ങിട. കർത്താവേ ധരണിയിൽ നിന്നും സാക്ഷികളായി തീർന്നിടുവാൻ കർത്താവേ ധരണിയിൽ നിന്നും സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. നമുക്ക് ശ്രദ്ധാപൂർവം നന്നായ പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. 12 അധ്യായം 44 മുതലുള്ള തിരുവചനങ്ങൾ. യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത്. എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. എൻ്റെ വാക്കുകൾ കേൾക്കുന്നവൻ അവ പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെ വിധിക്കുന്നില്ല. കാരണം ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല, രക്ഷിക്കാനാണ്. എന്നാൽ എന്നെ നിരസിക്കുകയും എൻ്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ഒരു വിധികർത്താവുണ്ട്. ഞാൻ പറഞ്ഞ വചനം തന്നെ അന്ത്യദിനത്തിൽ അവനെ വിധിക്കും. എന്തെന്നാൽ ഞാൻ സ്വമേധയാ അല്ല സംസാരിച്ചത്. ഞാൻ എന്തു പറയണം എന്തു പഠിപ്പിക്കണമെന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. അവിടുത്തെ കൽപ്പന നിത്യജീവനാണെന്ന് ഞാൻ അറിയുന്നു. അതിനാൽ ഞാൻ പറയുന്നതെല്ലാം പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ തന്നെയാണ്. കർത്താവായ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വളരെയേറെ പ്രത്യേകത നിറഞ്ഞ ഒരു നോമ്പുകാലവും
അതിൻ്റെ സമാപനവും. മുമ്പുകാലത്തിൻ്റെ സമാപന ആഴ്ചയിലെ വിശുദ്ധ വാരത്തിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള ദിനങ്ങൾ നാം കഴിയുകയാണ്. വിശുദ്ധ വാരത്തിൻ്റെ ഒരുക്കത്തിൻ്റെ ആഴ്ച എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ആഴ്ചയെ വിശേഷിപ്പിക്കാം. അങ്ങനെ തന്നെയാണത്. സാധാരണ നമ്മുടെ ദേവാലയങ്ങളിൽ വിശുദ്ധ വാരത്തിൻ്റെ തിരുക്രമങ്ങളാകുമ്പോഴേക്കും നമുക്കുണ്ടാകുന്ന ആത്മീയമായ ഉണർവും അത്യുത്സാഹവും അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെ ആണ് ഇപ്രാവശ്യവും ഇപ്രാവശ്യത്തെ പ്രത്യേക സാഹചര്യത്തിലും നമ്മൾ ഈ തിരുക്രമങ്ങൾക്കായി ഒരുങ്ങുന്നത് ഒരുങ്ങേണ്ടത്. എങ്കിലും ദേവാലയത്തിലെ നമ്മുടെ ആചരണങ്ങൾ തിരുക്രമങ്ങൾ എല്ലാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചിന്തിക്കുമ്പോൾ സങ്കീർത്തകൻ്റെ വാക്കുകളാണ് നമ്മുടെ ഓർമ്മയിൽ വരുന്നത്. 42-ാമത്തെ സങ്കീർത്തനത്തിൽ 2 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളിലെ ചില കാര്യങ്ങൾ പ്രസ്താവികളാണ്. എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക? എവിടെ നിന്റെ ദൈവമെന്ന് ഓരോരുത്തർ നിരന്തരം എന്നോട് ചോദിച്ചു. ജനക്കൂട്ടത്തോടൊപ്പം ഞാൻ പോയി. ദേവാലയത്തിലേക്ക് ഞാൻ അവരെ ഘോഷയാത്രയായി നയിച്ചു. ആഹ്ലാദ ആരവവും കൃതജ്ഞതാ ഗീതങ്ങളും ഉയർന്നു. ജനമെല്ലാം ആർത്തുല്ലസിച്ചു. ഹൃദയം പൊട്ടിക്കരയുമ്പോൾ ഞാൻ ഇതെല്ലാം ഓർക്കുന്നു. മുൻവർഷങ്ങളിലെ വിശുദ്ധവാര ആചരണങ്ങളും ഞായറാഴ്ച ആചരണങ്ങളും എല്ലാം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ സങ്കീർത്തകൻ്റെ ഈ വചനങ്ങൾ നമ്മെ കൂടുതൽ ദുഃഖത്തിലാഴ്ത്തുന്നു. എനിക്ക് എപ്പോൾ ദൈവസന്നിധിയിലെത്തി അവിടുത്തെ ആലയത്തിലെത്തി അവിടുത്തെ കാണാൻ കഴിയും? കഴിഞ്ഞ കാലങ്ങളിലെ സൽക്കർമ്മങ്ങൾ ദിവ്യമായ കർമ്മങ്ങൾ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ദേവാലയങ്ങളും നമ്മുടെ ദൈവവും നമ്മുടെ വൈദികരും നമ്മുടെ ജനവും എല്ലാം അതത് സ്ഥാനങ്ങളിലുണ്ട്, എങ്ങോട്ടും പോയിട്ടില്ല. ദേവാലയത്തിലെ മണികൾ അതിൻ്റെ ഒച്ച മണിയൊച്ച നിലച്ചിട്ടില്ല. ദൈവത്തെ പ്രകീർത്തിക്കുന്ന മഹത്വപ്പെടുത്തുന്ന ജനത്തിൻ്റെ സാന്നിധ്യത്തിനൊരു കുറവും വന്നിട്ടില്ല. യേശുവിൻ്റെ പുരോഹിതരായ വൈദികർ അതാത് വൈദിക ഭവനങ്ങളിൽ പ്രാർത്ഥനയോടും പരിത്യാഗ പ്രവൃത്തികളോടും കൂടി തങ്ങളുടെ ശുശ്രൂഷ കേൾപ്പിക്കപ്പെട്ട ദൈവജനത്തോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന തിരുക്രമങ്ങൾക്ക് ശാരീരികമായ സാന്നിധ്യം കൊണ്ട് കുറവ് വന്നിട്ടുണ്ടെങ്കിലും നമുക്കറിയാവുന്നതുപോലെ അതിൻ്റെ ചൈതന്യത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. ഈ പ്രത്യേക സാഹചര്യത്തിൽ 2 കാര്യങ്ങളാണ് ദൈവം നമുക്ക് മനസ്സിലാക്കി തരുന്നത്, വെളിപ്പെടുത്തി തരുന്നത്. 1, നമ്മുടെ ഭവനങ്ങൾ ദേവാലയങ്ങളാക്കി മാറ്റാനുള്ള പ്രത്യേകമായ ഒരവസരം. ദേവാലയത്തിൽ നടത്തപ്പെടുന്ന തിരുക്കർമ്മങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ അനുഷ്ഠിക്കപ്പെടുന്നതിനും അതേ തുടർന്ന് ദിവ്യമായ അനുഗ്രഹങ്ങൾ ലഭ്യമാക്കുന്നതിനും ദൈവം അവസരമൊരുക്കി തന്നിരിക്കുകയാണ്. ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലി അത് പ്രത്യേകമായ സാധ്യതകളോടും സാങ്കേതിക വിദ്യകളോടും കൂടി ഭവനങ്ങളിലായിരുന്നുകൊണ്ട് അർപ്പിക്കുമ്പോൾ അതിൽ പങ്കുചേരുവാൻ പ്രത്യേകമായ അവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അനുദിന ജീവിതത്തിലെ ക്ലേശങ്ങളെ നിരന്തര ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ, കുടുംബജീവിതവുമായി ബന്ധപ്പെടുന്ന സർവത്യാഗങ്ങളെയും ബലിയുടെ ഭാഗങ്ങളായി അർപ്പിക്കുവാൻ, ബോധപൂർവം അർപ്പിക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. ദേവാലയത്തിൽ വെച്ച് നാം ഉപസാരിക്കുവാൻ പോകുമ്പോൾ അതിൻ്റെ സാധ്യതകൾ ഇപ്പോൾ ഇല്ലാതിരിക്കെ സ്വഭവനങ്ങളിൽ വെച്ച് എപ്രകാരം ഉപസാരിക്കാമെന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിരിക്കട്ടെ.
നല്ല കുമ്പസാരത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായി ഓർത്തുകൊണ്ട് പാപങ്ങളെക്കുറിച്ച് ഓർക്കുകയും അവയെക്കുറിച്ച് മനസ്തപിക്കുകയും നല്ല പ്രതിജ്ഞ എടുക്കുകയും പാപങ്ങളെക്കുറിച്ച് വേണ്ടതുപോലെ മനസ്തപിച്ച് നല്ല പ്രതിജ്ഞ എടുക്കുകയും ദൈവത്തോട് പാപങ്ങളെല്ലാം ഏറ്റുപറയുകയും വീണ്ടും നല്ല പ്രതിജ്ഞ എടുത്ത് സ്വർഗവാസികളുടെ ഒക്കെ അനുഗ്രഹം തേടി നല്ലൊരു കുമ്പസാരം നടത്തിയതിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരാനുള്ള അവസരം ഭവനങ്ങളിലുണ്ട്. എന്നാൽ ഇങ്ങനെ കുമ്പസാരിക്കുമ്പോൾ ഏറ്റവും അനുകൂലമായ ഒരു അവസരത്തിൽ വൈദികൻ്റെ അടുത്ത് പോയി കുമ്പസാരിക്കാം എന്നുള്ള പ്രതിജ്ഞയോടുകൂടി തന്നെയാണല്ലോ നമ്മൾ ഇപ്രകാരം ഒരു കുമ്പസാരം നടത്തുന്നത്. ദേവാലയത്തിലായിരിക്കുമ്പോൾ നാം സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യം അതിനുള്ള അവസരം അരൂപിക്കടുത്ത വിധത്തിൽ സ്വീകരിക്കുവാൻ ഭവനങ്ങളിൽ അവസരം ഒരുക്കിയിരിക്കുകയാണ്. സാധാരണ നമ്മൾ ചെല്ലാറുള്ള നമ്മുടെ സന്ധ്യാപ്രാർത്ഥനകൾ ഒന്നുകൂടി ചൈതന്യത്തോടുകൂടി കുടുംബാംഗങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ചെല്ലുവാനുള്ള അവസരം കരഗതമായിരിക്കുകയാണ്. വചനവായനയ്ക്ക് കൂടുതൽ സമയം പ്രയോജനപ്പെടുത്തുവാൻ ദൈവം അനുവദിച്ചു തന്നിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങൾ എല്ലാം ഒരു ദേവാലയമായി മാറ്റുവാൻ, അതിൽ നിന്ന് കരുത്താർജിക്കുവാൻ ദൈവം അവസരം തന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും അല്ലെങ്കിൽ നമ്മൾ ആരും അടച്ചിട്ട മുറികളിൽ ഒതുങ്ങിക്കൂടി കഴിയുകയല്ല, നമ്മളെല്ലാവരും ഒരുങ്ങുകയാണ്, വലിയ കരുത്താർജിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ നാടിനെയും ലോകത്തെ മുഴുവനെയും ബാധിച്ചിരിക്കുന്ന ഒരു മഹാവിപത്തിനെ നേരിടുവാൻ, അതിശക്തമായ വിധത്തിൽ നേരിടുവാൻ കരുത്താർജിക്കുകയാണ്. ആധ്യാത്മികമായ പ്രാർത്ഥനാ ചൈതന്യത്തിൽ നമ്മൾ ഒരുങ്ങി ഒരുങ്ങി കരുത്ത് നേടുകയാണ്. ഈ കരുത്തിൽ അതിൻ്റെ ശക്തി ദൈവം നമ്മെ കൂടുതലായി അറിയിക്കും. സങ്കീർത്തകൻ പറയുന്നത് പോലെ 115:12 പറയുന്നത് പോലെ, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഇങ്ങനെ ഭവനങ്ങളിൽ ആയിരുന്നു കൊണ്ട് കരുത്താർജിക്കുന്ന നമ്മെക്കുറിച്ച് കർത്താവിന് വിചാരമുണ്ട്, നമ്മെ അവിടുന്ന് അനുഗ്രഹിക്കും. ഭവനത്തെ ദേവാലയമാക്കി മാറ്റണം എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവമായ കർത്താവ് നമുക്ക് സഹനങ്ങൾ അനുവദിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരീക്ഷണത്തിന് വേണ്ടിയാണ്. ഇത് ശക്തമായ ഒരു വിശ്വാസ പരീക്ഷണത്തിൻ്റെ ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ നമ്മൾ അരയും തലയും ഉറക്കി ഉറച്ച് നിന്നേ മതിയാകും. പരിഹസിക്കുവാൻ ശത്രുക്കളുടെ നീണ്ട നിരയുണ്ടാകും. സങ്കീർത്തനങ്ങളിൽ ആവർത്തിച്ചു കാണുന്നത് പോലെ നിന്റെ ദൈവം എവിടെ എന്ന് ചോദിക്കുന്നവരുടെ നീണ്ട നിര നമ്മുടെ മുമ്പിലുണ്ടാകും. അതൊന്നും നമ്മുടെ മനസ്സിനെ തളർത്തരുത്, ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ തകർക്കരുത്. അതിനു പറ്റിയ ഉദാഹരണം വിശുദ്ധ ഗ്രന്ഥത്തിലെ ജോബിൻ്റെ പുസ്തകത്തിലാണ് നമ്മൾ കാണുക. ജോബിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ കാണുക. രണ്ട് പ്രധാനപ്പെട്ട ഗതികേടുകളാണ് ജോബിന് അനുഭവിക്കേണ്ടി വന്നത്. ഒന്ന്, അദ്ദേഹത്തിന് രൂക്ഷമായ സാമ്പത്തിക തകർച്ച അനുഭവപ്പെടുന്നു. എന്തുകൊണ്ട്? അദ്ദേഹം ഇങ്ങനെയുള്ള തകർച്ചകൾ ഉണ്ടായാലും ദൈവത്തിൽ അചഞ്ചലനായി ഉറച്ചു നിൽക്കുമെന്ന് ജനത്തെ പഠിപ്പിക്കുവാൻ, മറ്റുള്ളവരെ ബോധിപ്പിച്ചു കൊടുക്കുവാൻ ദൈവം അനുവദിച്ച സഹനങ്ങളാണ്. എല്ലാ സഹനങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും നടുവിൽ ജോബ് അചഞ്ചലനായി നിന്നു. അത് നമ്മളെ പഠിപ്പിക്കുകയാണ്. ജോബിന് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് തകർച്ച അനുഭവപ്പെടുന്നു. രണ്ടാമത്, അദ്ദേഹത്തിന് കഠിനമായ രോഗമുണ്ടായി. കഠിനമായ രോഗം, അതികഠിനമായ രോഗം. ഈ അതികഠിനമായ രോഗത്തിലും അദ്ദേഹത്തെ സഹായിക്കുവാനായി, ആശ്വസിപ്പിക്കുവാനായി 3 സുഹൃത്തുക്കള്, ആത്മമിത്രങ്ങള് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നു. നമ്മൾ വായിക്കുന്നുണ്ട്, ഈ 3 സ്നേഹിതര് അദ്ദേഹത്തെ കണ്ടപ്പോൾ തിരിച്ചറിയുവാൻ സാധ്യമല്ലാത്ത വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവനും വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. കഠിനമായ രോഗാവസ്ഥയിലേക്ക് കടന്നു വന്നു. ജോബിൻ്റെ പീഡകൾ അതികഠിനമാണെന്ന് കണ്ട് ഒരക്ഷരം സംസാരിക്കാനാവാതെ 7 രാവും 7 പകലും ഈ സ്നേഹിതര് അദ്ദേഹത്തോടൊപ്പം കഴിയുകയാണ്. ഈ കഠിനമായ രോഗത്തിൻ്റെ അവസ്ഥയിൽ നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നത് പോലെ ജോബിൻ്റെ ഭാര്യ ഇപ്രകാരം പറയുകയാണ്, ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നു, ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക. സ്വന്തം ഭാര്യ ഭർത്താവിനോട് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ കഠിനമായ രോഗാവസ്ഥയിൽ, ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നു, ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക. സ്നേഹമുള്ളവരെ,
ഇതിന് ജോബ് കൊടുത്ത മറുപടി നാം വായിക്കുന്നു. ഇപ്രകാരമാണ്, ദോഷത്വം പറയരുത്, ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച് നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? ഇക്കാര്യങ്ങളിൽ ഒന്നിലും ജോബ് നാവുകൊണ്ട് പാപം ചെയ്തില്ല. എത്രയോ ശക്തമായ നമ്മെ ആത്മീയമായി പ്രചോദിപ്പിക്കുന്ന വചനങ്ങളാണ് ആ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ജോബിന്റെ വിശ്വാസ പരീക്ഷണങ്ങളെല്ലാം അദ്ദേഹം അചഞ്ചലനായി നേരിട്ട് വിജയിച്ചു കഴിഞ്ഞപ്പോ ദൈവം അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. ആ മൂന്ന് സ്നേഹിതരോട് പറയുകയാണ്, എന്റെ ദാസനായ ജോബിനെ പോലെ എന്നെപ്പറ്റി ശരിയായിട്ടല്ല നിങ്ങൾ സംസാരിച്ചത്. ജോബിനെ പോലെ ശരിയായിട്ടല്ല എന്നെ കുറിച്ച് ജോബിനെ പോലെ ശരിയായിട്ടല്ല നിങ്ങൾ സംസാരിച്ചത്. ദൈവത്തെ കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അവർ പറഞ്ഞു കൊടുത്തു, ആശ്വസിപ്പിക്കുന്ന വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ടും അവരുടെ വാക്കുകളിൽ ദൈവം സംതൃപ്തനായില്ല. ഈ ഗതികേട് അനുഭവിക്കുന്ന മനുഷ്യന്റെ വാക്കുകളെ നല്ല വാക്കുകളായിട്ട് ദൈവം എടുത്തു പറയുകയാണ്. എന്റെ സ്നേഹിതനായ എന്റെ ദാസനായ ജോബിനെ പോലെ എന്നെ പറ്റി ശരിയായിട്ടല്ല നിങ്ങൾ സംസാരിച്ചത്. സ്നേഹമുള്ളവരെ, ഈ ജോബിന്റെ നിരന്തരമായ പരീക്ഷണങ്ങൾക്ക് ഒടുവിൽ അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, തൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, അവരുടെ കുറവുകൾക്ക് വേണ്ടി, അത് പരിഹരിക്കുന്നതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. പരീക്ഷണങ്ങളെ അതിജീവിച്ച് വിജയിച്ചു വന്ന ഒരാള് തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എന്താണ് സംഭവിച്ചതെന്ന് ജോബിന്റെ പുസ്തകത്തിലെ അവസാനത്തെ അധ്യായത്തിലെ അവസാനത്തെ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് അവന് തിരികെ കൊടുത്തു. അവന് നഷ്ടപ്പെട്ടതെല്ലാം അവിടുന്ന് തിരികെ കൊടുത്തു. വചനം തുടർന്ന് പറയുകയാണ്, അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു. 42-ാമത്തെ വചനം, അധ്യായത്തിലെ 12-ാമത്തെ വചനം ജോബിന്റെ പുസ്തകം പറയുന്നു, കർത്താവ് അവന്റെ ശേഷിച്ച ജീവിതം മുമ്പിലത്തേതിനേക്കാൾ ധന്യമാക്കി. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ കഠിനമായ രോഗത്തിന്റെ അവസ്ഥ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന്റെ പരീക്ഷണത്തിന്റെ ഒരു ഘട്ടമാണ്. അതിൽ ദൈവം കാണുന്നു, ദൈവം അത് അനുവദിക്കുന്നു, നാം എങ്ങനെ ഉറച്ചു നിൽക്കുന്നു നോക്കി കാണുന്നു. ഈ പരീക്ഷണത്തില് തൻ്റെ ഇടത്തോടുകൂടി വിജയിക്കുവാൻ ഞാനും നിങ്ങളും നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് പോകാം. നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങളെല്ലാം തിരിച്ചു തരുവാൻ ദൈവത്തിന് സാധിക്കും, ദൈവത്തിന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭവനങ്ങളെ ദൈവാലയങ്ങളാക്കി ഈ സമയത്ത് മാറ്റുവാനും തികഞ്ഞ ദൈവാശ്രയ ബോധത്തിൽ വിശ്വാസ പരീക്ഷണങ്ങളെ അതിജീവിച്ച് വിജയിക്കുവാനും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ട് ശിഷ്ടകാലം ദൈവമഹത്വത്തിനായി ജീവിക്കുവാനും ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാൻ അല്ല ഈശോ ദൈവത്തെ, ദൈവം ഈശോയെ അയച്ചത്, മറിച്ച് ലോകത്തെ രക്ഷിക്കുവാനാണ്. രക്ഷകനായ ഈശോയുടെ രക്ഷാകര സംഭവങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഈ തിരുവിലിയുടെ തുടർന്നുള്ള ഭാഗങ്ങളിൽ ഈ ചിന്തയോടുകൂടി നമുക്ക് പങ്കുചേരാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യപുണ്യാളായ മിശിഹായെ, ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങളുടെ പരിഹാരം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃകയും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ
മറ്റെല്ലാ മിത്രന്മാരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്നവരെയും അവരെ ശുശ്രൂഷിക്കുന്നവരെയും കാത്തു പരിപാലിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, ലോകപാപങ്ങളുടെ പരിഹാരമായ മിശിഹായുടെ സകല ജീവിതത്തോട് യോജിച്ചുകൊണ്ട് ആത്മവിശുദ്ധികളത്തനായ യത്നിക്കുന്ന അങ്ങയുടെ സഭയെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. കുരിശുകൾ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് അങ്ങയുടെ തിരുക്കുമാരന്റെ വില ജീവിതം തുടരുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. യഥാർത്ഥമായ പ്രാർത്ഥനാ ചൈതന്യവും സഹോദര സ്നേഹവും ആത്മപരിത്യാഗവും പുലർത്തിക്കൊണ്ട് ഈ നോമ്പുകാലം ഫലദായകമാക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ നീക്കും പാവനപരിപീടെ സ്നേഹഭയങ്ങളുടനയുഗന അഖിലരമൊന്നായി സന്നിധിയിൽ മാനവനിരയോടും ചേർന്ന് പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മാറിയ ഹോസ്യപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിനുണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേനാമേന ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും അവിടെ ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കിലുണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സുദൃഢമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും സൃഷ്ടാവിനെ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുൻപുള്ള ആദിശാദനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനികാമറയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീകളിൽ തലക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ come at least spiritually into my heart, as though thou wert already there.
I embrace thee and unite myself wholly to thee. Permit not that I should ever be separated from thee. Amen. ഞാൻ വിശ്വസിക്കുന്നു, എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദൈവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങുകാരുടെ അതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിഹരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. As though thou wert already there, I embrace thee and unite myself wholly to thee. Permit not that I should ever be separated from thee. Amen. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ സന്നിഹിതനാണെന്ന് എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ ഒരു രൂപയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് അങ്ങ് സന്നിഹിതൻ എന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ എന്നെ അങ്ങയോട് പൂർണ്ണമായും പരിശുദ്ധരും അരൂപികളുമായ ക്രവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറന്നിരിക്കുന്ന ആത്മചാതനം അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ
പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനാധനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും നിങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുന്നു. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുന്നവരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ജേക്കബ് മെത്രാനു വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതർ അൽമാപ്രേഷർ എന്നിവർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ധകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപുറം കാത്തിരിക്കുന്ന അങ്ങയുടെ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവനനീയവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യശോംസിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീകന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും
അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ശോശിഹായുടെ വീടാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളിവരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവശിച്ച് ഇതിനെ ആശീർവദിക്കുകയും ഭവത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്ത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുമസിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിനും മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ നിന്നാഗലമാ ജീവൻ നൽകിയ സ്നേഹമുടനെ കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും നേരുമാൻ നമ്മുടെ കർത്താവ് യേശുമസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാത്രകളോടെ സമീപിക്കാം. അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറേശ പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വിടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ ഭോദ്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോഴും ഐക്യത്തോടും കൂടെ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അത്തരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടു
കൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും അങ്ങയുടെ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ വേദക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിലുൾപ്പെട്ടതുകൊണ്ട് ദുഷ്ടാരോഗ്യയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. നടവനായ ദൈവമേ, കൃപാപുനരായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും സഭയിൽ അവിടത്തേക്ക് സ്ഥിതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ശിഖായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാൻ അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, തിരുവചനങ്ങളാൽ വിശുദ്ധീകരിക്കപ്പെടുവാനും ദിവ്യരഹസ്യങ്ങളാൽ നവജീവൻ നേടുവാനും പാപികളും ബലഹീനരുമായി ഞങ്ങളെ വിളിച്ചതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ വിശ്വസ്തരായി ചരിക്കുവാനും അങ്ങ് നൽകിയ രക്ഷയുടെ അനുഭവം പങ്കുവയ്ക്കുവാനും
നിരന്തരം അങ്ങേക്ക് സ്തുതികളർപ്പിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പാപികളെ വിളിക്കുന്നവനും എന്റെ ദാപികൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നവനുമായ മിശിഹായി, നിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ അനന്തമായ കൃപയാൽ നീ ഞങ്ങളെ യോഗ്യരാക്കി. നിന്റെ പ്രമാണങ്ങളുടെ മാർഗത്തിലൂടെ നടന്ന് നിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിൽ പ്രവേശിക്കുവാനും നീതിമാന്മാരോടുകൂടി സ്വർഗീയ ജെറൂസലേമിൽ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കുവാൻ വന്ന മിശിഹായെ, ഈ പരിഹാര ബലി വഴി നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. നിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിച്ച് വിശുദ്ധീകൃതരായ ഞങ്ങളെ ദൈവരാജ്യത്തിലെ നിത്യവിരുന്നിൽ പങ്കുകാരാക്കണമേ. നിന്റെ വചനത്തിന്റെ പാതയിൽ ചരിക്കുവാൻ ഞങ്ങൾക്ക് ആവശ്യമായ പ്രകാശം നൽകണമേ. നമ്മുടെയും ലോകം മുഴുവന്റെയും തിരുസഭയുടെയും അവളുടെ സന്താനങ്ങളുടെയും മേൽ കർത്താവ് തൻ്റെ കൃപ വർഷിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശ്രീകരണത്തിൻ്റെ പരിശുദ്ധമായ ശരീരത്തെ ദിവസത്തോറും എടുക്കുന്ന അവരുടെ കുറ്റപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാത്തു സൂക്ഷിക്കണമേ. അങ്ങേ വലിയ വേദനയിട്ടുന്ന നനയുന്ന അവരുടെ നമ്പുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗലോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേയുടെ സ്നേഹം അവരുടെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസ്വന്തമായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ യുഗത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും ഫലത്തിന്റെ സൗഭാഗ്യത്തിന്റെ മകളവുമായി തീരട്ടെ. പിതാവെ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസി സന്യാസിമാരെയും അൽമായ പ്രേക്ഷകരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകരായ ഈശ്വരൻ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വിശുദ്ധീകരിക്കണമേ. വൈദികരുടെ ആജ്ഞയായ പരിശുദ്ധമറിയമേ. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അനുഭവസ്വാമിയെ സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. My Jesus, I believe that Thou art present in the Blessed Sacrament. I love Thee above all things, and I desire Thee in my soul. Since I cannot now receive Thee sacramentally, come at least spiritually into my heart. As though Thou wert already there, I embrace Thee and unite myself wholly to Thee. Permit not that I should ever be separated from Thee. Amen. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകുദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതൻ എന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും
എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ.